ഹലോ ഗൈസ്, വിക്കീസ് ഗ്രീനിയുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാ മച്ചാന്മാർക്ക് സ്വാഗതം. വളരെ ഹാപ്പി ആയിട്ടുള്ള ന്യൂസ് ഉണ്ട്. നമ്മളെ കോക്കോ ഇല്ലേ, ബേഗിൾ ഫീമെയിൽ, അവള് പപ്പി ആയിട്ടുണ്ട്. അപ്പൊ കാലിക്കറ്റ് കൊണ്ടുപോയിട്ട് റോമൻ എന്ന് പറയുന്ന ഒരു മെയിലാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ പപ്പി ഇറങ്ങിയിട്ടുണ്ട്, രണ്ട് ലെമൺ വൈറ്റ് പപ്പീസും രണ്ട് ട്രൈ കളറും. എന്തായാലും ഞാൻ ഡെലിവറിയുടെ വീഡിയോ കംപ്ലീറ്റ് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത വീഡിയോ അതായിരിക്കും. കാരണം വെച്ചാൽ ആദ്യമായിട്ട് ഡെലിവറി എടുക്കുന്ന ആൾക്കാർക്ക് സംഭവം ഈ പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും അടുത്തത്. അതുപോലെ ഇന്നോ നാളെന്നുണ്ട് നമ്മളെ പിങ്കിയും ഡെലിവറി ആവും, അത് അവന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ. ഓക്കെ, ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ന്യൂസാണ്. അപ്പം ഭയങ്കര സന്തോഷമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അടുത്ത വീഡിയോ ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളെ ലാറയിലെ നമ്മൾ അമേരിക്കൻ പുള്ളി പുതിയൊരു ഫീമെയിലിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, 7 മാസം പ്രായമുള്ള ഒരു സ്റ്റാൻഡേർഡ് ഫീമെയിലിനെ. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ട്രെയിനിങ് പർപ്പസുമായിട്ട് ബന്ധപ്പെട്ട സംഭവത്തിന് കൊണ്ടുവന്നതാണിത്. അപ്പോൾ അതിൻ്റെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഓൾറെഡി നമ്മളെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് നേരെ പിക്ക് ചെയ്ത് കൊണ്ടുവരാൻ പോവാണ്. അതുപോലെ തന്നെ നമുക്ക് ഡെലിവറിക്ക് മുമ്പായിട്ട് നമ്മൾ മദറിനെ കെയർ ചെയ്യേണ്ട കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ കൂടിയിട്ടുള്ള ഒരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ്. എന്തായാലും നല്ല കണ്ടന്റ് ഉണ്ട് കേട്ടോ, ഫുൾ ആയിട്ട് ഇരുന്ന് കാണാം. നേരെ ലാറ നമുക്ക് അങ്ങ് പിക്ക് ചെയ്ത് തുടങ്ങാം. ഓക്കെ ഓക്കെ. അപ്പൊ ഷാറുഖ് പറയാം, ഇത്രയും ദിവസം നമ്മൾ അമേരിക്കൻ പുള്ളിനെ നോക്കിയ നീയാണ്. അപ്പൊ എങ്ങനെയുണ്ട് ആളെ നോക്കി കാര്യങ്ങളൊക്കെ? അടിപൊളിയാണ്. അമേരിക്കൻ പുള്ളി എന്ന് പറയുന്ന ഒരു ബ്രീഡിന് കേട്ടിട്ടുള്ള ഒരു പരിചയം വെച്ച് കഴിഞ്ഞാൽ കാണുന്ന സമയത്ത് ഭയങ്കര പേടി തോന്നാ, എന്നാൽ ആൾക്കാരുമായിട്ട് ഹ്യൂമൻ ഫ്രണ്ട് ആയിട്ടുള്ള ഒരു ബ്രീഡാണ്. സോ ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ വളർത്തിയിട്ട് എങ്ങനെയുണ്ട് അമേരിക്കൻ പുള്ളി? ഞാൻ വിചാരിച്ചത് പിന്നെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും എന്നാണ്. ആള് നമ്മളോട് ഭയങ്കര ഫ്രണ്ട്ലി ആണ്, കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ബട്ട് നൈറ്റ് ആയി കഴിഞ്ഞാൽ ഭയങ്കര അലേർട്ടാണ്. നല്ലൊരു ഗാർഡിങ് എബിലിറ്റിയും അവർക്ക് ഉണ്ട്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബഹളം വെക്കും. അതേപോലെ നൈറ്റിലൊക്കെ ആയി കഴിഞ്ഞാൽ ഫുൾ ടൈം അലേർട്ടാണ്. പിന്നെ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആണ്, ഭയങ്കര എനർജി തന്നെ പറയാം, ടയർഡ് ആവില്ല ആള്. ഓക്കെ, നീ ഇവിടെ വന്നിട്ട് എന്തൊക്കെയാ വർക്ക്ഔട്ടുകളും കാര്യങ്ങളൊക്കെ ചെയ്തേ? റണ്ണിങ്, പിന്നെ അതേപോലെ ഈ ബൈറ്റിങ്. ബൈറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് നമ്മൾ കെട്ടി തൂക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റിലീസ് ചെയ്യാൻ ഭയങ്കര പണിയാണ്. നമ്മൾ ടയർഡ് ആയി പോകും. ഓക്കെ, വിടൂല, അവൾ എത്ര മണിക്കൂർ ആണെങ്കിലും ആ ബൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അത് റിലീസ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, എന്നാ അതുകൊണ്ട് പോയിക്കോളൂ, അല്ലാണ്ട് വിടൂല. ഒരു കാരണവശാലും വിടൂല. ഫുഡും കാര്യങ്ങളൊക്കെ എന്താ മെയിൻറ്റെയിൻ ചെയ്തേ? ഫുഡ് ഞാൻ റോമീറ്റ് കൊടുക്കുന്നുണ്ട്, പിന്നെ പച്ചറച്ചി കഴിക്കുന്നുണ്ടോ? പച്ചറച്ചി ഇവള് കഴിക്കുന്നുണ്ട്. നല്ല താല്പര്യമുണ്ടോ? കുഴപ്പമില്ല. പിന്നെ നമ്മളിപ്പോ പിന്നെ ചിക്കനും കൊടുക്കാറുണ്ട്, ബീഫും കൊടുക്കാറുണ്ട്, പിന്നെ ചിക്കന്റെ ലിവർ അതൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ വൺ ടൈം ഞാൻ റൈസും ഇതാണ് കൊടുക്കാറ്, മൾട്ടി വിറ്റാമിൻസ് സപ്ലിമെന്റ്സ്. ഓക്കെ, നമുക്ക് ആളെ വെല്ലം ഇറക്കിയാലോ? ഓക്കെ, നമ്മൾ ആളെ വെല്ലം ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ആളെ എന്താ ചെയ്യണേന്നുള്ളത് നോക്കട്ടെ നമുക്ക്. ഓക്കെ, ഇതിപ്പോൾ ഇതാണ് സാറ് പറഞ്ഞത്, ഒന്നാ ടയറും ഒന്ന് ഇതാ ഈ ഒരു കയറിൽ ഇതുപോലെ ഒരു കെട്ടുവിട്ടിട്ട് ഇറക്കി വിടുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ആക്ച്വലി അത്യാവശ്യം നന്നായിട്ട് ആൾ ഇതിൻ്റെ മുകളിൽ തന്നെ എൻഗേജ് ആയി നിൽക്കും കുറേ നേരം. ഇനി കുറച്ച് നേരത്തേക്ക് ഇതന്നെ ആയിരിക്കും പരിപാടി എന്നാണ് പറഞ്ഞത്. നമ്മൾ ടയർഡായാലും ആൾ ടയർഡാവില്ല. സാധാരണ രീതിയിൽ ഈ പോക്കറ്റ് സൈസ് അല്ലെങ്കിൽ മൈക്രോ സൈസ് കാറ്റഗറിയിലേക്ക് വരുന്ന സമയത്ത് അവരെ നോസ് അത്ര ലെങ്ത്തി അല്ലാത്തതുകൊണ്ട് തന്നെ ബ്രീത്തിന് പൊതുവെ അമേരിക്കൻ പോലീസിൽ ഭയങ്കര ഒരു പ്രോബ്ലം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ സ്റ്റാൻഡേർഡ് അതുപോലെ തന്നെ എക്സൽ ഡബിൾ എക്സൽ കാറ്റഗറിയിലേക്ക് വരുന്ന സമയത്ത് നോസ് കുറച്ചും കൂടി നീണ്ടിട്ടുള്ള ടൈപ്പ് ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി അവർക്ക് ബ്രീത്ത് കിട്ടും. അതുകൊണ്ട് ഇങ്ങനെയുള്ള വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമായിരിക്കും. പിന്നെ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മൾ റോമീറ്റും കാര്യങ്ങളൊക്കെയാണ് ഫീഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതും. അപ്പോൾ അത് കൊടുക്കുന്നതിന് കൊണ്ട് കുഴപ്പമില്ല, കാരണം അവൻ ഓൾറെഡി കൊടുത്ത് ട്രൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ അടുത്ത പരിപാടി പറയുന്നത് നമ്മൾ ഡോഗിനെ കളക്ട് ചെയ്ത് ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻപ്രോ അതെ ഇവിടെ ഇങ്ങനെ ഡോഗിനെ കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല വെകുളിത്തരമുള്ള ആളാണ്. ചാട്ടം ഓട്ടം എന്നുള്ളത് മെയിൻ പരിപാടിയാണ്. പക്ഷേ ഇപ്പം ഇന്ന് എന്തോ അറിയില്ല കുറച്ച് ഒതുങ്ങിയിട്ടുണ്ട്. സംഭവം ആള് ഹീറ്റിലാണ് കേട്ടോ, ഹീറ്റിൽ 10-ാമത്തെ ദിവസമാണ്. അപ്പോൾ ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റോപ്പായിട്ടുണ്ട്. അപ്പോൾ ഹീറ്റൊന്ന് പൂർണ്ണമായിട്ട് മാറിക്കഴിഞ്ഞാൽ ഉടനെ സംഭവം നമ്മളെ ട്രെയിനിങ് കാര്യമായിട്ടുള്ള സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മളിവിടുന്ന് നേരെ പോയിട്ട് വാക്സിൻ കളക്ട് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചിപ്പ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഡോക്ടറെ കൊണ്ടുപോയിട്ട് അടിപ്പിക്കണം. ഓക്കെ, പോയി സാർ. അപ്പോൾ നമ്മളിവിടെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റായിട്ട് ഇവിടുന്ന് വാക്സിൻ വാങ്ങണം കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ വാക്സിന് തരിക, പാറവയ്ക്കെതിരായിട്ടുള്ള നമ്മുടെ വാക്സിനാണ്. അപ്പോൾ ഈ വാക്സിൻ വാങ്ങുന്ന സമയത്ത് എല്ലാ ആൾക്കാരും ശ്രദ്ധിക്കുന്നത്, ആക്ച്വലി എല്ലാ വാക്സിൻസും നമ്മളെ മെഡിക്കൽ ഷോപ്പിലേക്ക് വരുന്ന സമയത്ത് അത് അവർ പ്രോപ്പറായിട്ട് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തിട്ടായിരിക്കും മെഡിക്കൽ ഷോപ്പുകളിലേക്ക് അവർ സപ്ലൈ ചെയ്യുന്നുണ്ടാകുക. ഓക്കെ, അപ്പോൾ നമ്മളത് വാങ്ങിയിട്ട് നമ്മളൊരു 2 മണിക്കൂറിന് മേലേക്കൊക്കെ ഒരു സാധാരണ നോർമൽ ടെമ്പറേച്ചറിലേക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 3 മണിക്കൂറിന് മേലേക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് സംഭവം സാധാരണ ഒരു വെള്ളം പോലെ തന്നെ ആയിപ്പോയി, പിന്നെ അതിനെ കൊണ്ട് യൂസ് ഇല്ല. അപ്പോൾ നമ്മളത് വാങ്ങിക്കൊണ്ടു വന്ന സമയത്തും കറക്റ്റ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമ്മളത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ നമ്മൾ വാങ്ങുന്ന സമയത്ത് ഇത് ഇതുപോലത്തെ ഒരു സാധനം നമുക്ക് തരും. ഇത് ഇങ്ങനെ ഒരു സാധനം തരും, ഈ ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം നമ്മളിത് വാങ്ങിക്കൊണ്ടുപോകാനായിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഡോക്ടറാണ്. അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് നമ്മളിവിടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ മെഡിസിൻസും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. നൈസായിട്ട് നമുക്ക് വാക്സിൻ എടുക്കാം കേട്ടോ. അത് രണ്ടും കൂടി മിക്സ് ആക്കുക. അത് നമ്മള്
എടുത്തിട്ട് ഇതിലേക്ക് ഇഞ്ചക്ട് ചെയ്യണം. ഓക്കെ, 12 മണി വരെയാണ് ആശുപത്രി ഉണ്ട്. നിങ്ങൾ ഈ കഷ്ടപ്പാടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാക്സിൻ എടുത്തിട്ട് വന്നാൽ ഇല്ല ഇല്ല ഇപ്പൊ കഴിയല്ലോ. അടുത്ത് നമുക്ക് ഈ ചിപ്പ് അടിക്കാനാണ്. ഓക്കെ, അപ്പൊ നമ്മൾ സ്കിന്നിന്റെ ഉള്ളിലേക്കാണ് ഇത് നമ്മൾ ഇഞ്ചക്ട് ചെയ്ത് വെക്കാൻ പോകുന്നത്. ഗൈസ്, നമ്മളിവിടെ വന്ന സമയത്തെ നല്ല അങ്കോറ എന്ന് പറയുന്ന ഒരു ബ്രീഡുണ്ട്, മുയലുകുഞ്ഞുങ്ങളാണ്. ശരിക്കും നല്ല രോമം വരും. ഇപ്പം എന്നെ കൈ വെക്കുമ്പോൾ തന്നെ ഇവർ കടിക്കുന്നുണ്ട് ആക്ച്വലി. അപ്പോൾ ഞാൻ കാണിച്ചുതരാം കേട്ടോ, ഇവിടെ നല്ല രോമമുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇതുണ്ടോ, ഇവിടെ ഉണ്ട്. സാധാരണ മുയലുകളെക്കാൾ ഇവർക്ക് രോമം കൂടുതലായിരിക്കും. നല്ല രോമം വളരും, നല്ല നീണ്ട രോമം വളരും. ഓക്കെ, അങ്കോറ മുയൽ, മുയലുകളെക്കുറിച്ച് അറിയുന്ന ആൾക്കാർക്കൊക്കെ അത്യാവശ്യം ഐഡിയ ഉണ്ടാവും. നല്ല എക്സോട്ടിക് ആയിട്ട്, ഈ മുയലുകളിൽ തന്നെ എക്സോട്ടിക് ആയിട്ട് ഉണ്ടാവുമല്ലോ. എക്സോട്ടിക് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ അങ്കോറ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവരുടെ അടുത്ത് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. ഈ വൈറ്റ് ആണ് ഫീമെയിൽ മദർ, ഇതേ അപ്പുറം നിൽക്കുന്ന ആൾ കണ്ടോ, അതാണ് ആളാണ് ഫാദർ. ഓക്കെ, കല്ല് വെച്ച് കടിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടില്ലേ, വാക്സിൻ അടിക്കുന്ന പരിപാടിയാണെങ്കിലും ചിപ്പ് അടിക്കുന്ന പരിപാടിയാണെങ്കിലും വളരെ സിമ്പിളാണ് കേട്ടോ. പിന്നെ മനുവിൻ്റെ ഫ്രണ്ടും കൂടി ആയിരുന്നു നമ്മളെ ഡോക്ടർ. അപ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് കാര്യങ്ങൾ സിമ്പിളായിട്ട് കഴിഞ്ഞു അല്ലേ. ശരിക്കും നീ പ്രതീക്ഷിച്ചായിരുന്നു നമ്മൾ അവിടുത്തെ പോകുന്ന സമയത്ത്? വളരെ കോയിൻസിഡൻസ് ആയിട്ട് നമ്മൾ അവിടെ ഇറങ്ങി പോയ സമയത്ത് മനു വന്ന്, മനുവിന് അങ്ങ് തിരുവനന്തപുരത്തുണ്ടല്ലേ ഇവിടെ. അപ്പോൾ നമ്മൾ അതിന് ഇതാ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ഡോഗ് ഇതാ ഇവിടെ ആക്റ്റീവ് ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് കേട്ടോ. വെച്ചാൽ ചിപ്പടിക്കുന്ന പരിപാടിയാണെന്നുണ്ടെങ്കിലും വാക്സിൻ അടിക്കുന്ന പരിപാടിയാണെങ്കിലും വലിയ ബുദ്ധിമുട്ടില്ല. വാക്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഓൾറെഡി എല്ലാ ആൾക്കാർക്കും അറിയാം. പിന്നെ ചിപ്പിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാൻ ഇൻട്രോയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരൊറ്റ ചിപ്പ് കൊണ്ട് തന്നെ നമുക്ക് ഇൻഷുറും കവറായി കിട്ടും. ഇനിയിപ്പോൾ ഭാവിയിൽ നമ്മുടെ ഡോഗ് നമുക്ക് മിസ്സായി പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വഴിയിൽ കൂടെ ഡോഗ് പോകുന്ന സമയത്തോ വല്ല റെസ്ക്യൂ ടീമോ ഒക്കെ കളക്ട് ചെയ്യും, അവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഇനിയിപ്പോൾ ഒട്ടുമിക്ക ഹോസ്പിറ്റലും മിക്കവാറും ഇങ്ങനത്തെ ബാർകോഡ് റീഡറും കാര്യങ്ങളൊക്കെ വരാൻ പോവാണ്. അപ്പോൾ ജസ്റ്റ് അവർക്ക് ബാർകോഡ് റീഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഓണറും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ സംഭവം ഇത്ര ഉള്ള പരിപാടി. ഇപ്പോൾ നമുക്ക് ചിപ്പ് അടിച്ചു കഴിഞ്ഞു, വാക്സിൻ അടിച്ചു കഴിഞ്ഞു. അപ്പോൾ നേരെ ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻബ്രോനെ നമ്മളവിടെ ഡോഗിനെ നമ്മളവിടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്നു. അതിൻ്റെ നേരെ നമ്മൾ അബുവിൻ്റെ പപ്പീസിനൊക്കെ ഡിവം ചെയ്യാൻ വേണ്ടി പോകാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വാക്സിൻ കണ്ടില്ലേ, ഇത്ര ഉള്ളൂ കേട്ടോ പരിപാടി. അപ്പോൾ വാക്സിൻ ചെയ്യുന്ന സമയത്ത് വേറൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് രണ്ട് ബോട്ടിലുണ്ടാകുക, നേരത്തെ കണ്ടില്ലായിരുന്നോ. രണ്ട് ബോട്ടിൽ ഒന്ന് ഒരു പൗഡർ പോലെയും ഒന്നൊരു ലിക്വിഡ് പോലെയും ഉണ്ടാകുക. അപ്പോൾ നേരെ ആ സിറിഞ്ചിൽ ഫസ്റ്റ് അവർ ആ ലിക്വിഡ് ലോഡ് ചെയ്തിട്ട് അത് നേരെ ആ പൗഡറിൻ്റെ ബോട്ടിലേക്ക് അടിച്ച് കയറ്റും. എന്നിട്ട് അത് ആ മിക്സ് ചെയ്തിട്ട് നേരെ തിരിച്ച് സിറിഞ്ചിലേക്ക് തന്നെ ലോഡ് ചെയ്തിട്ട് ഡോഗിൻ്റെ മേത്തേക്ക് ഇഞ്ചെക്ട് ചെയ്യാണ് ചെയ്യുക. ഈ ഒരു പ്രോസസ്സാണ് കംപ്ലീറ്റ്ലി ഉണ്ടാവുക കേട്ടോ. ഓക്കെ, അപ്പോൾ നേരത്തെ കാണിക്കുന്ന സമയത്ത് പെട്ടെന്ന് കഴിഞ്ഞു പോയി, അതുകൊണ്ട് എനിക്കത് അവിടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. സംഭവം ഇങ്ങനെ ഉണ്ടാകും. ഓക്കെ, ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ നേരെ നമ്മളെ അബുവിൻ്റെ പപ്പീസിനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സെക്കൻഡ് ഡിവോമിങ് ചെയ്യേണ്ട ദിവസമാണ്. സാധാരണഗതിയിൽ നമ്മൾ പപ്പീസ് ജനിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ 14th ദിവസം ഡിവോം ചെയ്യും, അല്ലെങ്കിൽ 19th ദിവസം ഡിവോം ചെയ്യും. അപ്പോൾ ലാസ്റ്റ് നമ്മൾ പപ്പീസിനെ കാണിച്ച സമയത്ത് 24 ദിവസം പ്രായമുള്ള സമയത്ത് എടുത്ത വീഡിയോ ആയിരുന്നു നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായത്. ശരിക്കും പറഞ്ഞാൽ ഇടാൻ കുറച്ച് ലേറ്റായി പോയി. അപ്പോൾ ഇന്ന് നമ്മൾ സെക്കൻഡ് ഡിവോമിങ് എന്ന് വെച്ചാൽ 30 ദിവസം കഴിഞ്ഞിട്ടുണ്ട്, 32 ദിവസം കണ്ടായിട്ടുണ്ട്. അപ്പോൾ നേരെ നമ്മൾ ഡിവോമിങ് ചെയ്യുന്ന എങ്ങനെയെന്ന് കാണിച്ചുതരാം. പപ്പീസിന് സെക്കൻഡ് ഡിവോമിങ് കേട്ടോ, എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കി കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ പപ്പീസ് എല്ലാം അതായത് ഇവിടെ ഇരിപ്പുണ്ട്. ഒരാൾ പോയിട്ടോ, ഒരാളെ നമ്മൾ പോയി മീൻസ് ഒരാൾ കൊണ്ടുപോയി. ബാംഗ്ലൂരുള്ള ഒരു ടീം വന്നിട്ട് ഒരു പപ്പീനെ കൊണ്ടുപോയിട്ട് കേട്ടോ. ബാക്കി എല്ലാ ആൾക്കാരും ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ അടുത്ത പരിപാടി പറയുന്നത് നമ്മുടെ ഡിവോമിങ് ആണ്. അപ്പോൾ ഡിവോമിങ് ചെയ്യാനായിട്ട് നമ്മൾ ക്യൂ ഓഫ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 3 മാസം വരെ നമ്മൾ പപ്പീസിന് ഏത് ബ്രീഡായിക്കോട്ടെ 3 മാസം വരെ നമ്മൾ ടാബ്ലറ്റ് യൂസ് ചെയ്യില്ല, സിറപ്പാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഇത് കൊടുക്കുന്നത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, 1 കിലോയ്ക്ക് 1 ml എന്നുള്ളൊരു കണക്കാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഒരു സിറിഞ്ച് കിട്ടും. അപ്പോൾ നമ്മൾ പപ്പീൻ്റെ വെയിറ്റ് നോക്കുന്ന സമയത്ത് 2.5 കിലോ ആണ് നമ്മളിപ്പം ഏകദേശം എല്ലാം നിൽക്കുന്നത്. 2.5 ഒന്ന് 2.5. ഓക്കെ, അപ്പോൾ നമ്മൾ 2.5 വെച്ച് എടുത്തിട്ടാണ് ഓരോന്നിനും കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, സെക്കൻഡ് ഡിവോമിങ് കേട്ടോ, എങ്ങനെ ചെയ്യുന്നതെന്ന് കണ്ടോ. ഓക്കെ, തുറന്ന് പിടിക്കുക. പിന്നെ ജസ്റ്റ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, പപ്പി എല്ലാ പപ്പീസും അങ്ങനെ നിന്നിരുന്നില്ല. സ്ലോ ആയിട്ട് നമ്മൾ ഫീഡ് ചെയ്യുക അല്ലേ. ഓരോ തുള്ളി തുള്ളിയായിട്ട് കൊടുത്താൽ ഇങ്ങനെ. ഓക്കെ, കുറച്ച് കവിളിൽ നിന്ന് പിടിച്ചിട്ട് ഞാൻ ചോദിച്ചൊരു കയ്പ്. നമ്മൾക്കൊക്കെ ചെറുപ്പത്തിൽ കിട്ടുന്ന സമയത്ത് ചെറിയൊരു കയ്പ് ഉണ്ടാവുമല്ലോ, കുടിക്കാനൊക്കെ ഒരു വഴി ഉണ്ടാവുമല്ലോ. ഓ, ഇവിടെ ഫുള്ള് കടിമിലിയൊക്കെ ആണ് കേട്ടോ. അങ്ങനെ നമ്മള് ഫസ്റ്റ് പപ്പിക്ക് ഡിവോം ചെയ്തിട്ടുണ്ട് കേട്ടോ. സംഭവം സിമ്പിളാണ്, ഇങ്ങനെ കൊടുക്കാനുള്ളു കേട്ടോ. അവിടെ മദറ് പപ്പി കരയുന്നത് കേട്ടിട്ട് ഫുള്ള് ഒച്ചപ്പാടും ബോളമാണ്. ഇഞ്ഞി അടി നടക്കാണ് ഗൈസ്, മരണ അടിയാണ്. അപ്പൊ നമുക്ക് അടുത്തുള്ള ഓ, മൂപ്പറക്കൊക്കെ എങ്ങനെങ്കിലും ഇപ്പൊ ചാടണം, എല്ലാ പരിപാടിയാ.
ഓരോ തുള്ളി തുള്ളി ആയിട്ട് കൊടുക്കണം കേട്ടോ. അയ്യോ എന്തിനു കരച്ചിലാണോ? അടി അടി മരണടി എന്റെ പൊന്നെ. എടാ ഇതിന് ചാടോ? ചാടി കഴിഞ്ഞാൽ ചെലപ്പോ രണ്ടു പ്രാവശ്യം ഡീവമാവും. അടുത്തള്ള പിടിച്ചാലോ? എന്താ അവരെ പിടിച്ചോ? ഇവരാളെന്നെ വന്നിട്ടുണ്ട്. ഫുഡ് കൊടുത്തിട്ട് കുറെ നേരം ആയിരുന്നോ? രണ്ടര മണിക്കൂർ ആയിട്ടുള്ളൂ. ഏകദേശം ഇപ്പൊ ഫീഡിങ് ഏകദേശം എത്ര ടൈം ഇട്ടിട്ടാ? പാലും കൊടുക്കും. അങ്ങനെയാണല്ലേ. ഓക്കെ, മദറിന് മിൽക്ക് കുറവുണ്ടോ? മദറിന് മിൽക്ക് കുറവുണ്ടായിരുന്നു, പിന്നെ ഇപ്പൊ കുഴപ്പമില്ല. രണ്ടായിരം കൊടുക്കുന്നോണ്ട് അത്യാവശ്യം കിട്ടുന്നുണ്ട്. കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ മദറിന് മിൽക്കൊക്കെ കൂടുന്നത് കുറയുന്നുണ്ട് തോന്നി കഴിഞ്ഞാൽ നമ്മള് സപ്ലിമെന്റ്സും കാര്യങ്ങളും അനുസരിച്ച് പ്ലാൻ ചെയ്ത് കൊടുക്കണം അല്ലേ. തീരെ കിട്ടായില്ല, അത്യാവശ്യം ഉണ്ട്. നമുക്ക് രണ്ടു മൂന്ന് നേരം കുടിപ്പിക്കാനുള്ള കിട്ടുന്നുണ്ട്. ചാട് ചാട്. നീ അത്യാവശ്യം ഓടി കളിക്കാനൊക്കെ വരുന്നുണ്ട് അല്ലേ പപ്പീസിനെ? ഓടി കളിക്കാൻ വിടും. ഇതാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ പുള്ളിക്കാരി നിക്കുകയെന്നൊക്കെ പറഞ്ഞ് ഫുള്ള് മാറിക്കുകയാണ്. പുള്ളിക്കാരിയാണ് പപ്പീനെ മൊത്തം നോക്കുന്ന ആള്. മോളുണ്ട്. ആ അതന്നെ, മോക്കും ക്രെഡിറ്റ് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ മോക്ക് ക്രെഡിറ്റ് കൊടുത്തിട്ടുണ്ട്. പറഞ്ഞാലൊക്കെ അനുസരിക്കുന്നുണ്ടോ? കുറച്ച് കൊഴുപ്പുള്ള ഒരു ലിക്വിഡ് അല്ലേ. പപ്പായ ജ്യൂസ് പോലെയാ? ഷമാമ ജ്യൂസ് പോലെ. ഷമാമ ജ്യൂസിന്റെ അതേ ചോയാണോ? ഇതാണ് നേരത്തെ ഗുസ്തി കൂടിയ ആള് എനിക്ക് തോന്നണേ. ഫുൾ ഫൈറ്റ്, കൂട്ടത്തിലെ കുർബൻ. നല്ല അരച്ചിലേ കാര്യല്ലേ, മരുന്ന് കഴിക്കുന്നുണ്ടാവും, നല്ല കയ്പുണ്ടാവും. എനക്ക് വേണ്ട എനക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞ് കരുതുന്നുണ്ടാവും. ഒച്ച ഉണ്ടാക്കിയ പിടിച്ച് മരുന്ന് തരുന്ന് വിചാരിച്ചിട്ടാന്ന് തോന്നുന്നു. ഒരാൾ മിണ്ടാണ്ട് കിടക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ ഇല്ലാന്നും പറഞ്ഞിട്ട് കിടക്കുന്നുണ്ട്. അടുത്ത് നമ്മൾ നേരെ നമ്മൾ ഗോഫർ റോഡ് ഫാമിലേക്ക് പോവാം കേട്ടോ. കുറേ ദിവസമായി അവിടുത്തെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാരാന്ന് അറിയാം നമുക്ക്? നമ്മളെ സ്വന്തം പിങ്കി കേട്ടോ. പിങ്കി ഡെലിവറി ഇന്നോ നാളെയോ മറ്റന്നാളോ അല്ലേ, 2-3 ഡേയ്സിൻ്റെ ഉള്ളിൽ എക്സ്പെക്ട് ചെയ്ത് അങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ മേറ്റ് ചെയ്ത ഡേറ്റ് എന്നായിരുന്നു? 21 അല്ലേ. ഓക്കെ, അപ്പോൾ ആ ഒരു ഡേറ്റിൽ ഇങ്ങനെ 60, 61, 62, 63 ദിവസം, ഈ ഒരു ദിവസത്തിനുള്ളിലാണ് സാധാരണഗതിയിൽ നമ്മുടെ ഡോഗ്സൊക്കെ ഡെലിവറി ആവുക. അപ്പോൾ ഇങ്ങനെ ആളിങ്ങനെ ഇന്നോ നാളായിട്ട് നിൽക്കണം. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറക്കിയതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പിങ്കിയുടെ ആ ചെവിയുടെ ആ ഉള്ള അവിടെ നല്ല കളറൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. പിന്നെ അവൾ മൊത്തത്തിൽ ഹെഡ് ചെയ്യാൻ നോക്കിയിട്ടൊന്ന് ബൾക്കായി, അതുപോലെ തന്നെ നോസിൻ്റെ ഒക്കെ കളറൊന്ന് ഫുള്ള് ഫെയ്ഡായി. ചിലപ്പോൾ ആ ഒരു മെറ്റേണിറ്റി ചേഞ്ചസ് ആയിരിക്കാം. നമുക്ക് ഏറ്റവും വലിയൊരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ക്ലൈമറ്റ് ആട്ടോ, അത് ഭയങ്കര ഒരു ഐശ്വര്യമാണ്. എന്ന് വെച്ചാൽ മറ്റ് ജില്ലകളുടെ ക്ലൈമറ്റ് പോലെ അല്ല ഇവിടെ. എപ്പോഴും എന്താ പറയുക, അത്യാവശ്യം നല്ല മഴയും നല്ല തണുപ്പുമാണ്. ഇപ്പോൾ ആ ചൂടുള്ള സമയത്ത് തന്നെ നമ്മൾ ബാംഗ്ലൂരൊക്കെ പോയിട്ട് മുടിഞ്ഞ ചൂടായിരുന്നു കേട്ടോ, മുടിഞ്ഞ ചൂടായിരുന്നു. പക്ഷേ ഇവിടെയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രൂപത്തിൽ സെറ്റായിരുന്നു കേട്ടോ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ വല്ലാതെ ഇടങ്ങാറാക്കുന്നില്ല. അപ്പോൾ നമ്മൾ നേരെ കൂട്ടിലേക്ക് കയറ്റും കേട്ടോ അവളെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മേറ്റ് ചെയ്ത ഡേറ്റ് വെച്ചിട്ടാണെങ്കിൽ കൊക്കോ ആണ്, നമ്മുടെ ബീഗിളാണ് ഫസ്റ്റ് ഡെലിവറി ആവേണ്ടത്. സോ കൊക്കോനെ കാണുന്നതിന് മുമ്പായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളൊരു ഡെലിവറിയൊക്കെ നമ്മുടെ വീട്ടിലെ ഡോഗ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു 10 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞാൽ കേട്ടോ. ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെയറി ബ്രീഡ്സൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ഹെയറൊക്കെ കട്ട് ചെയ്ത് വൃത്തിയാക്കി ഗ്രൂം ചെയ്ത് ഡോഗിനെ നന്നായിട്ട് കുളിപ്പിച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുക. ഇത് എന്തിനാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോഗിൻ്റെ പുറത്തുള്ള ബാക്ടീരിയാസ് കാര്യങ്ങൾ ഫംഗസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പപ്പീസ് നമ്മൾ ഡോഗിൻ്റെ കൂടെ കിടക്കുമ്പോൾ പപ്പീസിന് ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹെയറി അല്ലാത്ത ബ്രീഡ്സ് ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, കുളിപ്പിച്ച് വൃത്തിയാക്കി വെക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡോഗിനെ കാൽസ്യം ഫീഡ് ചെയ്യാന്നുള്ളതാണ്. മേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡോഗിനെ നന്നായിട്ട് ഒരു 5 ml ഒക്കെ വെച്ച്, അഡൾട്ട് ഡോഗാണ് ഒരു 5 ml ഒക്കെ വെച്ചിട്ട് 2 times നമ്മൾ ഡോഗിനെ കാൽസ്യം ഫീഡ് ചെയ്യുക. കാൽസ്യം ഫീഡ് ചെയ്യുന്നതോടുകൂടെ നമുക്ക് ഡോഗിനെ മിൽക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനും അതേപോലെ പപ്പീസിൻ്റെ ഗ്രോത്തിനെ അതെല്ലാം സഹായിക്കും. അതേപോലെ തന്നെ കാൽസ്യം നമ്മൾ ഒരു ആഴ്ച മുമ്പ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. അത് നമ്മൾ പേഴ്സണലായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡോഗ്സിൻ്റെ ഹോർമോൺസും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആവാനും മിൽക്കിൻ്റെ പ്രൊഡക്ഷന് ചെറിയ പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ലാസ്റ്റ് വീക്ക് നമ്മൾ കാൽസ്യം ഫീഡ് ചെയ്യത്തില്ല. അതുവരെ നമ്മൾ നന്നായിട്ട് കാൽസ്യം ഫീഡ് ചെയ്യും ഡോഗിനെ. പിന്നെ അതേപോലെ നമുക്ക് ഡെയിലി ഒരു എഗ്ഗ്
ഡോഗിനെ ഫീഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അത് നല്ലതാണ്. അത് ഷെല്ല് അടക്കം കൊടുക്കുന്നത് നല്ലതാണെന്നാണ് പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരെല്ലാം പറയുന്നത്. അപ്പം എഗ്ഗിൻ്റെ ഷെല്ലിൽ കാൽസ്യം വരുന്നുണ്ട്, അതേപോലെ തന്നെ വിറ്റാമിൻസ് മിനറൽസ് ന്യൂട്രിയൻസ് എല്ലാം എഗ്ഗിൽ ഉള്ളതുകൊണ്ട് നമ്മൾ ഒരു എഗ്ഗ് ഡോഗിനെ ഫീഡ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു ഡൗട്ട് വരും, നമുക്ക് ഈ എഗ്ഗിൻ്റെ തോട് ഷെല്ല് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ തൊണ്ടയിൽ കൊടുക്കും, അങ്ങനെ എന്തെങ്കിലും വരുമെന്ന്. അങ്ങനെ നമുക്ക് നന്നായിട്ട് പൊടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് മതി. ഇനി അല്ലാത്ത കേസ് വരികയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പൊടി പൗഡർ പോലെയാവും, അത് നമുക്ക് ഫീഡ് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ റോ എഗ്ഗ് അങ്ങനെ കൊടുക്കാറില്ല, ഞങ്ങൾ മാക്സിമം ബോയിൽ ചെയ്ത എഗ്ഗാണ് ഞങ്ങൾ കൊടുക്കാറ് കേട്ടോ. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ ആദ്യം പറയേണ്ടതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഡോഗ് പ്രഗ്നൻ്റ് ആയതിനു ശേഷം നമ്മളൊരു 1 മന്ത് ഇല്ലെങ്കിൽ ഒരു 30 to 35 days കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു സ്കാനിങ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ സ്കാനിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പപ്പീസിൻ്റെ ഗ്രോത്തും കാര്യങ്ങളും, അതേപോലെ തന്നെ ഡോഗിൻ്റെ ഒരു ഫിസിക്കൽ ചെക്കപ്പ് എന്ന് വെച്ചാൽ ഡോഗിന് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ചെക്കപ്പ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ അടുത്ത് നല്ല ഹോസ്പിറ്റൽ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ നമുക്ക് പകർച്ചവ്യാധികളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത സമയത്തായിരിക്കണം നമ്മൾ കൊണ്ടുപോകേണ്ടത്. ഇനി നമുക്ക് ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഉള്ളപ്പോൾ കൊണ്ടുപോയിക്കഴിഞ്ഞാൽ നമ്മളത് ഡോഗിനെ ബാധിക്കും. അപ്പോൾ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഡോഗിനെ കൊണ്ടുപോകുന്നത്. പിന്നെ അഞ്ചാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഡോഗിന് നമ്മൾ ചില ഡോഗുകൾ നന്നായിട്ട് വെള്ളം കുടിക്കും, ചില ഡോഗ് വെള്ളം കുടിക്കുന്നത് വളരെ കുറവായിരിക്കും. ഇനിയിപ്പോൾ ഇത് എങ്ങനത്തെ ഡോഗായാലും നമുക്ക് ഈ ഡോഗ് പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ യൂഷ്വലി കൺസ്യൂം ചെയ്യുന്നതിനേക്കാളും ഒരു 30% എബോവ് വെള്ളം കുടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മൾ കൂട്ടിൽ വെള്ളം വെച്ച് കൊടുത്തിട്ട് ആവശ്യം കുടിച്ച് കഴിഞ്ഞതിന് ശേഷം മാറ്റുന്ന ഒരു ഇതായിരിക്കും. നമ്മൾ മാക്സിമം ഡോഗ് പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ കൂട്ടിൽ എപ്പോഴും വെള്ളം നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ അവരുടെ ആവശ്യത്തിന് അവർക്ക് കുടിക്കാൻ പറ്റും. അപ്പോൾ അവരുടെ ആവശ്യത്തിനുള്ള വെള്ളം അവർക്ക് ബോഡിയിലേക്ക് ഇൻടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ കൂട്ടിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള വെള്ളം വെക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അപ്പോൾ ആറാമതായിട്ട് നമുക്ക് പറയാനുള്ളത്, പലരും നമുക്ക് ചെയ്യുന്ന ഒരു മണ്ടത്തരാണ് ഡോഗ്സിന് എപ്പോഴും നമ്മൾ പ്രഗ്നൻസിയുടെ ഒരു ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ പോയിട്ട് നമ്മുടെ ഇഷ്ടത്തിന് നമ്മളൊരു ഡിവമർ വാങ്ങിച്ചിട്ട് നമ്മൾ ഫീഡ് ചെയ്യുക എന്നുള്ളത്. അപ്പം അത് വളരെ മണ്ടത്തരാണ്. നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഡോഗിനെ ഡിവം ചെയ്യണം, പക്ഷേ നമ്മൾ ഒരു വെറ്റിനറിയൻ്റെ കൺസെപ്റ്റോടുകൂടി മാത്രമാണ് നമ്മൾ ആ ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ഡിവം ചെയ്യാൻ പാടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ടാബ്ലറ്റ്സിന് കണ്ടൻ്റ് ഉണ്ട്. അപ്പം അതിൻ്റെ കൂടുതലും ഉണ്ടോ ഇല്ലെങ്കിൽ MG കൂടിക്കഴിഞ്ഞാലോ വേരിയേഷൻസ് വന്നു കഴിഞ്ഞാൽ അബോർഷൻ വരെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മളെ പലരും വിളിച്ച് പറയാറുണ്ട് എങ്ങനത്തെ കേസ് വന്നു എന്നുള്ളത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഡിവം ചെയ്യുന്നുണ്ട്. ഒരു 45 days നമ്മൾ ഡിവം ചെയ്യുക. ആ ഡിവം ചെയ്യുമ്പം അതിന് നമ്മുടെ ഓരോ ഏത് ഡോഗാണോ ആ ഡോഗിന് ഓരോ ടാബ്ലറ്റ് ഉണ്ടോ ഓരോ MG ഉണ്ട്. അപ്പം അത് നമ്മൾ എപ്പോഴും ഒരു വെറ്റിനറിയൻ്റെ കൺസൾട്ടോടുകൂടി മാത്രമേ നമ്മൾ ഡിവം ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ കാൽസ്യം കൊടുക്കുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ കാൽസ്യം കൊടുത്താലും നമുക്ക് ചില കേസിൽ നമുക്ക് ഡോഗിൻ്റെ മദർ ഡോഗിന് എപ്പോഴും നമുക്ക് ചിലപ്പോൾ മിൽക്കിൻ്റെ കുറവ് വരാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെപ്പോഴും ഒരു ലാക്ടേഷൻ കൂടാനുള്ളത്, അതേപോലെ തന്നെ പപ്പിക്കാണെങ്കിൽ ഒരു മിൽക്ക് റീപ്ലേസർ, പപ്പി മിൽക്ക് റീപ്ലേസർ കിട്ടും നമുക്ക്. അപ്പം അത് രണ്ടും നമ്മൾ വാങ്ങിച്ച് വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. നമുക്ക് ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് അന്വേഷിച്ചാൽ കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് ഒരു പപ്പി മദർ മിൽക്ക് റീപ്ലേസറും അതേപോലെ തന്നെ നമുക്ക് മദറിന് ലാക്ടേഷൻ കൂടാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു മെഡിസിൻ, നമ്മൾ മാമോലാക്റ്റ് ഒക്കെ പറഞ്ഞിട്ട് അതേപോലെ ഏതെങ്കിലും ഒരു ഇതും നമ്മൾ വാങ്ങിച്ചു വെക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. പിന്നെ നമ്മൾ ഡോഗിനെ ഫീഡ് ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഡോഗാണെങ്കിൽ എപ്പോഴും നന്നായിട്ട് ബോയിൽഡ് ചെയ്തിട്ടുള്ള ക്യാരറ്റ്, പംകിൻ, അങ്ങനത്തെ നല്ല പച്ചക്കറികൾ നമ്മൾ ഡോഗിന് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ ഏതാണെന്ന് നമുക്ക് നോക്കിയാൽ അറിയാം. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നല്ല പച്ചക്കറികൾ നമ്മൾ ഫീഡ് ചെയ്യുക, ബോയിൽ ചെയ്തിട്ട് ഫീഡ് ചെയ്യുന്നതാണ് എപ്പോഴും ഡോഗിന് നല്ലത്. കാരണം അതിനകത്താണ് ഏറ്റവും കൂടുതലായിട്ട് മിനറൽസ്, വിറ്റാമിൻസ്, ന്യൂട്രിയൻസ് കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ ഡോഗിൻ്റെ ഗ്രോത്തിനും അതേപോലെ തന്നെ ഡോഗിൻ്റെ ഉള്ളിലുള്ള പപ്പീസിൻ്റെ ഗ്രോത്തിനും നന്നായിട്ട് സഹായിക്കുന്നത് വെജിറ്റബിൾസാണ്. അപ്പം നല്ല വെജിറ്റബിൾസ് ഏതൊക്കെ, നമ്മൾ മുമ്പുള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് വെജിറ്റബിൾ കൊണ്ട് നമുക്ക് ഡോഗിന് ഫുഡ് തയ്യാറാക്കാം എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് ചെക്ക് ചെയ്താൽ അറിയാം. അപ്പോൾ അതേപോലെ നല്ല ഫുഡ് നമ്മൾ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേപോലെ രണ്ടാമത് നമുക്ക് പപ്പീസിന് നമ്മൾ ഇല്ലെങ്കിൽ നമ്മുടെ ഡോഗിന് നമ്മൾ ഡ്രൈ ഫുഡ് ഫീഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് പപ്പീസിൻ്റെ ഫ്രൈ ഫുഡ് നമ്മൾ ഫീഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നല്ല പ്രീമിയം ക്വാളിറ്റി തന്നെ സെലക്ട് ചെയ്തിട്ട് ഫീഡ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാർട്ടർ ഫുഡുകൾ കൊടുക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. സ്റ്റാർട്ടർ ഫുഡ് കൊടുക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കൂടുതലായിരിക്കും വിറ്റാമിൻസും ന്യൂട്രിയൻസും കാര്യങ്ങളെല്ലാം. പപ്പീസിന് ആവശ്യമുള്ളതും അതേപോലെ തന്നെ മദറിന് ആവശ്യമുള്ളതും നമുക്ക് കൂടുതലായിട്ടുള്ള ന്യൂട്രിയൻസും കാര്യങ്ങളും അതിനകത്ത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡ്രൈ ഫുഡ് ഫീഡ് ചെയ്യുകയാണെങ്കിൽ അത് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. 9th നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഡെലിവറി ആവാനായ ഡോഗ് ഏകദേശം ഡെലിവറിൻ്റെ ടൈമായി കഴിയുമ്പം ഒരു ഗ്രീൻ ഡിസ്ചാർജ് ആണ് നിങ്ങൾക്ക് കാണുന്നത്. ഡെലിവറി ആവുന്നില്ല, ആ ഒരു കണ്ടീഷനിൽ നിൽക്കുകയാണ്, ഡോഗ് കോൺട്രാക്ഷൻ കാണിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഒരു ഗ്രീൻ ഡിസ്ചാർജ് ആണ് വരിക എന്നുണ്ടെങ്കിൽ അത് ഒരു ഡേഞ്ചർ ആയിട്ടുള്ള കേസാണ്. ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പപ്പി ഡെഡ് ആവുന്ന ഒരു കണ്ടീഷനിലാണ് ആ ഒരു കളറ് നമുക്ക് കിട്ടിയത്. നമുക്കിവിടെ ഒരു ഡാഷ് ഹണ്ടിന് അതേപോലെ ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ആ ഒരു കണ്ടീഷൻ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പെട്ടെന്ന് തന്നെ അടുത്തുള്ള വെറ്റിനറി ഹോസ്പിറ്റലിൽ ഒരു വെറ്റിനറിയനെ കാണിക്കുക. അപ്പം അതേപോലെ തന്നെ ഫീമെയിൽ, നമ്മുടെ ഫീമെയിൽ ഡെലിവറി ടൈമായിട്ട് പുഷ് ചെയ്യാൻ തുടങ്ങി. നമ്മുടെ ഡോഗ് പപ്പീനെ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ പപ്പി വരാത്തൊരു കണ്ടീഷൻ വരികയാണെന്നുണ്ടെങ്കിൽ, ഒരു 2 മണിക്കൂറൊക്കെ
ഒക്കെ വരെ ടൈം പറയുന്നുണ്ട്. പക്ഷെ പപ്പി വരാത്തൊരു കണ്ടീഷൻ വരികയാണ്. അതിൻ്റെ കാരണം അതിൻ്റെ ഉള്ളിൽ നമുക്ക് പപ്പി ബ്ലോക്ക് ആവുകയോ അങ്ങനെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വരുന്നതുകൊണ്ടാണ് പപ്പി വരാത്തത്. അപ്പം കുറേ നേരം കോൺട്രാക്ട് ചെയ്തിട്ടും പപ്പി വരുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു വെറ്റിനറി ഹോസ്പിറ്റലിൽ പോവുക, ഒരു ഡോക്ടറുടെ സഹായം നമ്മൾ തേടുക. അപ്പം ലാസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പക്ഷേ ഇത് ഏറ്റവും ലാസ്റ്റ് ചെയ്യേണ്ട കാര്യമല്ല, നമ്മുടെ ഡോഗ് ഡെലിവറി ആവുന്നതിന് ഒരാഴ്ച മുമ്പെങ്കിലും നമ്മൾ ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം കുറച്ച് കാര്യങ്ങളുണ്ട്, അതെന്തൊക്കെയാണെന്ന് ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഒരു റൂം ഇല്ലെങ്കിൽ ഒരു ഷെഡ് ഇല്ലെങ്കിൽ ഒരു റൂം നമ്മൾ ഈ ഡോഗിന് ഡെലിവറിക്ക് വേണ്ടിയിട്ട് നമ്മൾ കീപ്പ് ചെയ്യുക. അത് ഡിസിൻഫെക്റ്റൻ്റ് ചെയ്ത് നല്ല വൃത്തിയാക്കിയിട്ട് കീപ്പ് ചെയ്യുക. ബാക്ടീരിയസോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല വൃത്തിയുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക. അതേപോലെ ഒരു വെൽപ്പിംഗ് ബോക്സ്, ഒരു നല്ലൊരു ബോക്സ്, ഒരു ബോർഡും കൊണ്ടുള്ള ഒരു ബോക്സോ അല്ലെങ്കിൽ ഒരു കാർഡ്ബോർഡിൻ്റെ ബോക്സോ വെച്ച് സെറ്റ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ചൂടിന് പപ്പീസിന് ചൂട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൾബ് എത്തുന്ന രീതിയിൽ വയറിൻ്റെ കണക്ഷൻ, അതേപോലെ ആ ബൾബ് അതിലെത്തിക്കുക. അതേപോലെ കുറച്ച് പേപ്പർ കട്ടിങ്സ് കാര്യങ്ങളെല്ലാം, പേപ്പേഴ്സ് ന്യൂസ് പേപ്പർ നമ്മൾ അവൈലബിൾ ആക്കി വെക്കുക. അതുപോലെ തന്നെ നമുക്ക് ഡെലിവറി സമയത്ത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് നല്ലൊരു ക്ലോത്ത്, കോട്ടൺ ക്ലോത്തുകൾ. അപ്പം നമ്മുടെ കോട്ടൺ ക്ലോത്ത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കണം എന്നില്ല, നമ്മുടെ വീട്ടിൽ പഴയ വരുന്ന നമുക്ക് കോട്ടൺ ക്ലോത്തുകളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കീപ്പ് ചെയ്ത് വെക്കുക. നമുക്ക് പെട്ടെന്ന് നമുക്ക് ഡെലിവറി ടൈമിൽ നമുക്ക് ക്ലോത്തും കാര്യങ്ങളും ആവശ്യമാണ്. അതുകൊണ്ട് ഈ ക്ലോത്ത് നമ്മൾ എടുത്ത് വെക്കുക. അതേപോലെ ഒരു സിസർ, അതേപോലെ ഒരു ത്രെഡ്. ഈ സിസർ നമുക്ക് അതിൻ്റെ അംബ്ലിക്കൽ കോഡ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ത്രെഡ് അത് കെട്ടാൻ വേണ്ടിയിട്ടാണ്, നന്നായിട്ട് കെട്ടി വെക്കാൻ വേണ്ടിയിട്ടാണ്, ബ്ലീഡിങ്ങും കാര്യങ്ങളും ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ ഒരു പോവൈഡിൻ്റെ ഒരു ഓയിൽമെൻ്റ്, അത് ഈ ബ്ലീഡിങ്ങും കാര്യങ്ങളും വരുമ്പോൾ ആ മുറിവിൻ്റെ അവിടെ തേക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് നമുക്ക് ഡോഗിൻ്റെ ഡെലിവറി എടുക്കാവുന്നതേ ഉള്ളൂ. അടുത്ത് നമ്മളെ കോക്കോനെയാണ് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. കോക്കോനെയും മേറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ കോക്കോനെ ഡെലിവറി ഇന്നോ നാളെയോ ആവണം എന്നുള്ളൊരു ഡേറ്റിലാണ്. ഫസ്റ്റ് നമ്മൾ മേറ്റ് ചെയ്ത ഡേറ്റ് വെച്ചിട്ടാണെങ്കിൽ ഇന്നാവണം. സെക്കൻഡ് മീറ്റിംഗ് അതുപോലെ തന്നെ കൊടുത്തിട്ടുള്ള ഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ദിവസം കൂടി കഴിയേണ്ടി വരും. സോ സാധാരണഗതിയിലാണെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ 60 ദിവസം to 63 ദിവസം വരെയാണ് നമ്മൾ സാധാരണ എല്ലാവരും പറയാറുള്ളത്. അപ്പോൾ ഇത്തെ നമ്മൾ കൊടുത്ത മീറ്റിങ്ങിലാണോ പിടിച്ചിട്ടുള്ളത് എന്നുള്ളതൊക്കെ നമുക്കറിയില്ല. പക്ഷെ നല്ല വയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു നല്ല കുഞ്ഞുങ്ങളൊക്കെ ആകാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കട്ടോ. ഓക്കെ. പിന്നെ കൊക്കോൻ്റെ ഒരു കാര്യം പറയുന്നത് വെച്ചാൽ എനിക്ക് വളരെ ഒരു സ്പെഷ്യലായിട്ട് തോന്നിയിട്ടില്ല. എന്താ പറയുക, എനിക്ക് അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. സാധാരണ ഇതിൽ ഡെലിവറി ഒക്കെ അടുപ്പിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പെയിനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലേ? സാധാരണ ടൈം ആകുമ്പോൾ അത് സ്റ്റാർട്ടാവുള്ളൂ അവരുടെ ബിഹേവിയർ. ഇപ്പോൾ കണ്ടു, ഇപ്പോൾ ഡോഗ് ആക്റ്റീവ് ആണ്, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇന്ന് ശരിക്ക് നിന്റെ നമ്മളൊരു തോന്നൽ ഇന്ന് ഡെലിവറി ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ? ഇന്ന് ഉണ്ടാവില്ല. സാധാരണ സ്ഥിതിയിൽ ചില ഡോഗ്സ് ഫുഡ് കഴിക്കത്തില്ല. ഇന്നിപ്പോ രാവിലെ ഞാൻ ഫുഡ് കൊടുക്കാന്ന് വിചാരിക്കാം. രാവിലെ ഞാൻ ഫുഡ് കൊടുക്കുമ്പോൾ ഡെലിവറി ആവാനുള്ള ഒരു ഡോഗ് ആണെങ്കിൽ എല്ലാ കണ്ടീഷനിലും വരില്ല. ചില ഡോഗ്സ് ആണെങ്കിൽ ഫുഡ് കഴിക്കത്തില്ല അവര്. അവർക്ക് ഫുഡ് സ്കിപ്പ് ചെയ്തിട്ട് അവർക്ക് ഒരു സ്ട്രെസ്, ഒരു പെയിന് ആ ഒരു രീതിയിലായിരിക്കും, ആ ഒരു മെന്റാലിറ്റിയിലായിരിക്കും. പക്ഷെ ചില ഡോഗ്സ് ഭയങ്കര ഹാപ്പി ആയിരിക്കും, ഭയങ്കര ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഫുഡൊക്കെ നന്നായിട്ട് കഴിക്കും, അത് കഴിഞ്ഞിട്ട് പ്രസവിക്കാൻ ചാൻസ് ഉണ്ട്. നല്ല ഷൈനിങ് ആകുന്നുണ്ട്. നമ്മൾ സൂം ചെയ്യുന്ന സമയത്ത് വെളിച്ചടിക്കുന്ന സമയത്ത് അവള് ആ കോട്ടിന്റെ ഷൈനിങ് ഒക്കെ കാണുന്നില്ലേ? പൈസ ആരാ മനസ്സിലായി നിങ്ങൾക്ക്? നമ്മളെ ബ്രൂസ് ആട്ടോ. ഓക്കെ. റോഡ് വൈലർ മെയില്. കഴിഞ്ഞ പ്രാവശ്യം മേറ്റ് ചെയ്യുന്ന വീഡിയോ കണ്ടിട്ട് കുറെ ആൾക്കാർ മേറ്റിംഗ് ഉണ്ടോ എന്നൊക്കെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മേറ്റിംഗ് ഉണ്ട്, മേറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. 3 മേറ്റിങ് കൊടുത്തു കേട്ടോ, അതിൽ 2 എണ്ണം നമുക്ക് ഇതായി കിട്ടി. പിന്നെ ഇവിടെ വന്നിട്ടാണ് മേറ്റിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചില മെയിലിനൊക്കെ എന്താ പറയുക, വന്നിട്ട് ഒരു അവർക്ക് ആ ഒരു സംഭവം ഇൻട്രൊഡ്യൂസ് ആയി കുറച്ച് സമയം എടുക്കുമല്ലോ, അതിൻ്റെ ആയിരുന്നു തോന്നുന്നു ഫസ്റ്റിലൊക്കെ. പിന്നെ അങ്ങോട്ടേക്ക് ഫുള്ള് പവറായി ചെക്കൻ. അപ്പോൾ ഫീമെയിലൊക്കെ വന്നു കഴിഞ്ഞാൽ കൂട് പൊളിക്കലാണ് അല്ലേ? കൂട് പൊളിക്കലാണ്. പക്ഷേ ചെറിയൊരു പ്രശ്നം എന്താ അറിയോ, ഇപ്പോൾ ബേസിൽ ബ്രോ ഇപ്പം ഒരു 3 മാസം കഴിഞ്ഞാൽ പുറത്തേക്ക് പഠിക്കാനൊക്കെ പോവാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ ഇല്ല. കാരണം വെച്ചാൽ നമ്മളാണെങ്കിൽ ഇവിടെ എല്ലാ ഡോഗ്സിനെയും നടത്താനും അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇറക്കി വിടുന്നൊക്കെയാണ്. പക്ഷേ ഈ ബ്രൂസിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് വേറെ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഗൈഡിങ് എബിലിറ്റി ഉള്ളതാണ്. എന്ന് വെച്ചാൽ ഓണറോട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ്. പക്ഷേ പുറത്തുനിന്ന് ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് അവൻ അലേർട്ടും കാര്യങ്ങളൊക്കെ തരും. അപ്പോൾ നമുക്ക് വല്ലാതെ അങ്ങോട്ടേക്ക് പുറത്തേക്ക് നടത്താനൊന്നും കൊണ്ടുപോകാനുള്ളൊരു സിറ്റുവേഷൻ ഇല്ല. അതാണ് ഇപ്പോൾ ഒരു ടെൻഷനായിട്ടുള്ളൊരു കാര്യം കേട്ടോ. കുറച്ച് ആരോഗ്യം വേണം. നമ്മള് കൊണ്ടുവന്ന സമയത്ത് അവരും അതന്നെയല്ല പറഞ്ഞേ, അവന് കുറച്ച് ചാട്ടം കൂടുതലാണ്. വീട്ടിലില്ല, അപ്പൊ ചേച്ചിയാണ് നോക്കുന്നത്. അപ്പൊ ചേച്ചിക്ക് ഹാൻഡിൽ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പൊ ഇതേ കണ്ടീഷനാണ് ഇപ്പൊ. ഇവനെ കുറച്ച് ആരോഗ്യത്തിൽ പിടിച്ച് നിർത്താനെങ്കിൽ വേറെ അഗ്രഷനോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. പക്ഷെ ഇവന്റെ ഈ എനർജി യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ ആണ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. നമുക്ക് കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇവനെ അഴിച്ചു വിട്ടിട്ട് നല്ല എനർജി റിലീസ് ചെയ്യാം. നമുക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ ഞാൻ നടത്താനൊക്കെ കൊണ്ടുപോകാറുണ്ട്. പക്ഷെ ഞാൻ പോയി കഴിഞ്ഞാൽ ഇവർക്ക് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. സോ അതിന് മുമ്പായിട്ട് ആർക്കെങ്കിലും ഒക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോട്ടോ. കാരണം വെച്ചാൽ നമുക്ക് നന്നായിട്ട് നോക്കണം, വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം വെച്ചാൽ നമുക്ക് പോകുന്ന ബേസിലുള്ള സമയം വരെ നമുക്ക് ഇവനെ നോക്കാൻ പറ്റും. പക്ഷെ അല്ല, നമുക്ക് ഇങ്ങനെ കൂട്ടിലിട്ട് മാത്രമായിട്ട് അടച്ചിട്ട് വളർത്താനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമുക്കില്ല. ഇവന്റെ ഓഫീസല്ലേ നമ്മൾ ലാസ്റ്റ് കൊടുത്തല്ലേ, ആരോഗ്യം വേണം. അതാ അങ്ങനത്തെ ഒരു പ്രശ്നം കേട്ടോ. പുറമേയുള്ള ആൾക്കാരെ കാണുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് അവൻ അലേർട്ടാവും കേട്ടോ.
അത് ആരാണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് അലേർട്ട് ആകും, കൂട്ടിലൊന്നും മോശം ചെയ്യത്തില്ല. സ്റ്റഡ് ആണെങ്കിലും എല്ലാം അടിപൊളിയാണ്. സങ്കടമുണ്ട്, കാരണം വന്നവൻ അറ്റാച്ച്മെന്റ് ആകുന്നതിന് മുന്നേ പുറത്തിറക്കി അങ്ങനെ നമ്മൾ നടത്താൻ കൊണ്ടുപോകുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ. നമുക്ക് മീറ്റിംഗിന് ആള് വന്നു വിചാരിക്കാം, കൂടെ എത്ര പേരുണ്ടെങ്കിലും അവൻ ആ ഡോഗിനെ അല്ലാണ്ട് വേറൊരാളെ അവൻ ശ്രദ്ധിക്കില്ല, കോൺസെൻട്രേറ്റ് ചെയ്യൂല. അവന്റെ ടാർഗറ്റ് വേറെ അല്ലേ, അവന്റെ ടാർഗറ്റ് ഫീമെയിൽ ആയിരിക്കും. ബേസിൽ പോകുന്ന സമയത്ത് എന്ത് ചെയ്യും എന്നുള്ള അറിയില്ല. അവൻ സെറ്റായി വന്നിരുന്നു, കണ്ടീഷനൊക്കെ അടിപൊളിയായി സെറ്റായി കൊണ്ടുവരായിരുന്നു. വന്നു കഴിഞ്ഞപ്പോ ഒരു എന്താ പറയാ, ഒന്ന് ഉടഞ്ഞ് രണ്ടാമത് ഒന്ന് കയറി വരുമായിരുന്നു, നമ്മളോടൊന്ന് സെറ്റായിട്ടൊന്ന് കേറി വരുവായിരുന്നു മൊത്തത്തിൽ. മീറ്റിങ്ങിനൊക്കെ പോകുന്ന വിശേഷങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക, എങ്ങോട്ടാ പോകുന്ന കാര്യങ്ങളൊക്കെ, പ്ലാനും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. മാസ്റ്റേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കളികളിൽ യു കെയിൽ കാണാം അല്ലേ. മിസ്സിന്റെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും ഒരു സ്റ്റഡ് മെയിൽ എടുത്ത് വെക്കാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോ. അതും ബേസിൽ പോകുന്നതിനൊക്കെ കണക്കാക്കിയിട്ട് നമ്മളങ്ങനെ പറ്റുന്നില്ല എന്നുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് കൊടുക്കുള്ളൂ. കാരണം പപ്പയ്ക്കും മമ്മിക്കും പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് നടത്താൻ കൊണ്ടുപോകാനൊക്കെ ആയിട്ടൊരു റോട്ട് വൈലർ ആകുന്ന സമയത്ത് കുറച്ച് ആരോഗ്യം വേണം. ആ ആരോഗ്യം ഇല്ലാത്തതുകൊണ്ടാണ്, വേറെ യാതൊരു വിധ ബുദ്ധിമുട്ടും ഇല്ല, ഫ്രണ്ട്ലി ആയിട്ടുള്ള മെയിലാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് നമ്മളെ ഗോഫർവുഡ് ഫാമിലി വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ് എല്ലാവരും വീഡിയോ ഉണ്ടെന്ന് വിചാരിക്കുന്നു, വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. അപ്പോൾ കൊക്കോൻ്റെ ആണെങ്കിലും ഇനി അടുത്ത പിങ്കിയുടെ ആണെങ്കിലും ഡെലിവറി വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതൊക്കെ. ഓക്കെ, ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ, അടുത്ത വീഡിയോ ആയിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് കുറച്ച് നമ്മളെ ഫാമിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും മറ്റൊരു കിടക്കം വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും എല്ലാ വെച്ചാൽ മാർക്കും. I'm pushing you, I'm pushing you.